ഹലോ, ഞാൻ സുഷജ. ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൂവി ട്രെൻഡ്സ്. അപ്പൊ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ. വലിയ ബിഗ് സ്റ്റോറി ഒന്നും അല്ല കേട്ടോ, എല്ലാവർക്കും പറയാനുണ്ടാവുന്ന പോലെ തന്നെ എനിക്കും പറയാനുണ്ട് ഒരു കുഞ്ഞു സ്റ്റോറി, ഒരു കുട്ടിക്കഥ, അല്ലെങ്കിൽ എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു ഡ്രീം സഫലമായ ഒരു കുഞ്ഞു സ്റ്റോറി. അപ്പം അത് ഷെയർ ചെയ്യാന്ന് കരുതി അതാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വണ്ടിയുടെ സൗണ്ട് ഉണ്ടാവും സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയാമെന്ന് വെച്ചു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീഡിയോ എൻ്റെ സ്വർഗത്തിൻ്റെ വീഡിയോസ് എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാണ് എൻ്റെ സ്വർഗം, അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവുക. കുറച്ച് ദിവസങ്ങളിലൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചേഞ്ച് ആകുന്നതാണ്. അപ്പോൾ ഒത്തിരി സംസാരിച്ച് ടൈം വേണമെങ്കിൽ ആ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താലാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് തന്നെ പറയാം. എൻ്റെ ഒരു എന്താ സെക്കൻഡ് ട്രൈമസ്റ്റർ, അതായത് സെക്കൻഡ് ഡേ സെക്കൻഡ് മോം, അതായത് വീണ്ടും ഒരമ്മയായ സ്റ്റോറി ഞാൻ പറയാൻ പോവാണ്. ഒരുപാട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമുക്ക് അതിലേക്ക് കിടക്കാം അല്ലേ. ഒരുപാട് എന്താ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊന്നും പറയാതെ ഡയറക്റ്റ് നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പം എന്താ ഫസ്റ്റ് തന്നെ ഞാൻ പറയാം, നമ്മൾ ഞാൻ 2 മന്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നറിഞ്ഞത്. സോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പീരീഡ്സിൻ്റെ കുറച്ച് പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പേഴ്സണലി ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ വീണ്ടും ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു അടുത്ത 5 വയസ്സായല്ലോ മോൾക്ക്. അപ്പോൾ പിന്നെ അടുത്തൊരു കുഞ്ഞു ആവയ്ക്കും കൂടി വേണ്ടി നമ്മൾ വീണ്ടും ഒന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കാം, അല്ലെങ്കിൽ വീണ്ടും നല്ലൊരു ഡോക്ടറെ കാണാം എന്നൊക്കെ കരുതി ഇങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് നമുക്ക് ആ ഒരു ഹാപ്പി ന്യൂസ് വീണ്ടും വന്നത്. ഒരു 2 മന്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പീരീഡ്സും കാര്യങ്ങളൊന്നും മന്ത്ലി ആവണില്ല എന്ന് കരുതിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കി. ചെക്ക് ചെയ്യുന്നതിന് മുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആളുടെ പേര് നസ്ന എന്നാണ്. അപ്പോൾ ആൾ പറഞ്ഞ് എൻ്റെ അടുത്ത് ആൾക്ക് വിളിച്ചു ചോദിച്ചു, എടി എനിക്ക് ഇങ്ങനെ കുറച്ച് ഇതൊക്കെ തോന്നുന്നുണ്ട്, നമുക്ക് കുറച്ച് ഫുഡിനോട് എന്താ പറയുക കുറച്ച് വേണ്ടായിക തോന്നുന്നുണ്ട്, അപ്പം എന്ത് ചെയ്യണം കുറച്ച്. അപ്പോൾ അവൾ എനിക്ക് കുറച്ച് പൊടിക്കൈകളും ടിപ്സും ട്രിക്സൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ സക്സസ്ഫുൾ ആയി. അപ്പോൾ ദെൻ ലാസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ധൈര്യമായിട്ട് പോയിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് പോയി വാങ്ങിച്ചിട്ട് ടെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതാ സംഭവം സക്സസ് ആയിട്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. ഇനി കുറച്ച് കാലം കൂടി വെയിറ്റ് ചെയ്താൽ മതിയല്ലോ. നമ്മുടെ പ്രാർത്ഥന കുട്ടിക്ക് കൂട്ടിന് ഒരാളും കൂടി വരികയാണ്, നമ്മളെ വീട്ടിലെ ഒരാളും കൂടി വരികയാണ്, ഒരു അതിഥിയും കൂടി വരികയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമായി, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമായി ഉണ്ടായിരുന്നു. അങ്ങനെ ആ ടൈം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നു. പിന്നെ കുറച്ച് മന്ത്സ് നമ്മൾ ഡോക്ടറെ കാണലും ട്രീറ്റ്മെൻറ്റ് എടുക്കലും എല്ലാം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുറ്റനാട് തന്നെ മോഡേൺ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ വീട് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, നമുക്കൊരു ജസ്റ്റ് മിനിമം ചാർജ് കൊടുത്ത് പോയി വരാമെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ടൈം, നമ്മുടെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ മുറ പോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ മോഡൽ ഇവിടെ കുറ്റനാട് വീടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത്, മോഡേൺ ഹോസ്പിറ്റല്. നമുക്ക് മിനിമം ചാർജ് കൊടുത്തിട്ട് പോയി വരാവുന്ന അത്രയും അടുത്താണ്. പിന്നെ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണ്, ഞാൻ പറഞ്ഞു രമ ഡോക്ടറാണ്. പിന്നെന്താ എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെയധികം ക്ലിയറായിട്ട് ടൈം എടുത്തിട്ട് തന്നെ നമ്മളതിനെ കൺസൾട്ട് ചെയ്തിട്ട് തന്നെ ഓരോ രോഗിയെയും ടൈം എടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് എല്ലാ കാര്യവും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നിട്ട് നമുക്ക് എക്സസൈസും എല്ലാം ആദ്യ മന്ത് തൊട്ടിട്ട് തന്നെ ചെയ്യേണ്ട രീതികളും ഭക്ഷണവും എല്ലാം നമുക്ക് അവരുടെ യോഗയുടെ ഇതൊക്കെ ഉണ്ട്, ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ട് നമുക്ക് നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യോഗയും എക്സസൈസൊക്കെ അവർ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതെല്ലാം അതിൻ്റേതായ രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നിട്ട് ചെയ്യുന്ന ഹോസ്പിറ്റലും ഡോക്ടറൊക്കെ നമുക്ക് കിട്ടി. അപ്പോൾ അതിൽ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. അതെന്താ ഒരു വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. കാരണം നമുക്ക് നമ്മളെ ഡോക്ടറെ അടുത്ത് കാണുമ്പോഴാണല്ലോ നമുക്കൊരുപാട് ടെൻഷനൊക്കെ വരുന്ന ടൈമാണല്ലോ ആ ഒരു ടൈം. അപ്പോൾ നമുക്ക് ആ ടൈമിൽ ഒരു കൈത്താങ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതും അത്രയും ഹാപ്പി ആയിട്ട് തന്നെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെൽനെസ് തന്നെയല്ലേ. നമ്മളെ കണ്ട് ആ ഒരു ടൈമിൽ നമുക്ക് ഇങ്ങനെ ഒരു പിടുത്തം നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹാൻഡ് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അതിലുപരി നമുക്ക് നമ്മുടെ പെയിനെല്ലാം അതിൽ
പെയിനെല്ലാം മറക്കാൻ അതിലുപരി വേറൊന്നും നമുക്ക് വേണ്ട എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് അങ്ങനെയായിരുന്നു പേഴ്സണലി. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഡോക്ടർ ഫേസ് ആ ചിരിച്ചുള്ള മുഖം കാണുമ്പോൾ തന്നെ പകുതിയൊക്കെ ആശ്വാസമായിരിക്കും, ആശ്വാസമാണ്. അപ്പം അങ്ങനെയാണ്. പിന്നെ എന്താ, നമ്മൾ ഫിഫ്ത്ത് മന്ത് സ്കാനിങ് തേർഡ് ഫസ്റ്റ് സ്കാനിങ് നമ്മൾ തേർഡ് മന്തിലാണ് എടുക്കുക മൂന്നാം മാസത്തിൽ. അത് കഴിഞ്ഞിട്ട് ഫൈവ് മന്തിലാണ് നമ്മൾ വലിയ സ്കാനിങ് ചെയ്യണം. അതായത് കുട്ടിയുടെ എല്ലാ അവയവങ്ങളും വളർച്ചയില്ലേ, എന്തെങ്കിലും അംഗവൈകല്യങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, എല്ലാം ആക്റ്റീവ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ എയ്റ്റ് മന്തിൽ നമ്മുടെ ഡെലിവറി ഡേറ്റ് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് എയ്റ്റ് മന്തിൽ നമ്മൾ നെക്സ്റ്റ് സ്കാനിങ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്കാനിങ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സ്കാനിങ്ങിലെല്ലാം ആൾ നല്ല ആക്റ്റീവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഡേയ്സുകളിങ്ങനെ പിന്നിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഹാപ്പി ഡേയ്സ് തന്നെയായിരുന്നു ഒരുപാട്. അതിൻ്റെ ഇടയിൽ ഒരുപാട് പേഴ്സണലി പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ നമുക്ക് വരും, ഡിപ്രഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ അതെല്ലാം തരണം ചെയ്യാൻ നമ്മളെ കൂടെ ഇല്ല പേരൻസ്. നമ്മുടെ പേരൻസും അതായത് നമ്മുടെ അമ്മയും നമ്മുടെ വീട്ടുകാരും നമ്മളെ ഹസ്ബൻഡും നമ്മുടെ മോള്, മോള് അതിലേറെ ത്രില്ലായിരുന്നു. നമ്മുടെ മോള് ഉണ്ടായിരുന്നു, പ്രാർത്ഥന ഉണ്ടായിരുന്നു. പ്രാർത്ഥനയ്ക്ക് എപ്പോൾ വരും എപ്പോൾ വരും എന്നുള്ള ആ ഒരു മെന്റാലിറ്റി, ആ ഒരു ക്യൂരിയോസിറ്റിയിലാണ് പ്രാർത്ഥന ഉണ്ടായിരുന്നത്. പ്രാർത്ഥനയ്ക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ ഒരുപാട് സംശയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ക്ലിയർ ചെയ്യാൻ പെടപാടാണ്, അത്രയും ഡൗട്ട്സ് ആണ്. ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും പല ഡൗട്ട്സുകളും ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത്. ഞാൻ പറയും പ്രായമായി കഴിഞ്ഞാൽ അതറിയാനുള്ള ടൈം ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത്രയും ടൈമല്ല അത് പറഞ്ഞു കൊടുക്കാൻ പിള്ളേർക്ക് അതിൻ്റെതായ നല്ല രീതിയിൽ അമ്മേൻ്റെ അച്ഛനിൽ നിന്ന് കിട്ടുന്ന അറിവ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. അത് പാരൻസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന അറിവ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിലുപരി നമ്മൾ അവർക്ക് പുറത്തുനിന്ന് കിട്ടുന്ന അറിവ് എത്ര വലിയ അറിവാണെങ്കിലും അത് അവർക്ക് നമ്മളോട് പറയാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാനും അവർക്കത് നമ്മളടുത്ത് ഷെയർ ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാവാനും നമ്മൾ അതെല്ലാം തുറന്നു പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളടുത്ത് ഷെയർ ചെയ്യാനും നമുക്ക് പരസ്പരം ഷെയർ ചെയ്യാനും എല്ലാം ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നത് മക്കളുടെ ഇടയിൽ ഉണ്ടാകുന്നത് ഏറ്റവും ബെസ്റ്റാണ്. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകണം. നമ്മളിൽ നിന്നുള്ള അറിവ്, നമ്മളിൽ നിന്നുള്ള നല്ല നല്ല കാര്യങ്ങൾ, നമ്മളിൽ നിന്ന് അവരുടെ സംശയങ്ങൾക്ക് അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല അങ്ങനെ പറഞ്ഞു കൊടുക്കല്ല, അത് ക്ലിയർ ചെയ്ത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പുറത്തു നിന്നുള്ളൊരു ചീത്ത ചിന്താഗതി അല്ലെങ്കിൽ ഒരു ചീത്ത അറിവ് നമുക്ക് അവർക്ക് കിട്ടണേക്കാളും നല്ലത് നമ്മളത് നല്ല രീതിയിൽ ഓരോ സമയമാകുമ്പോൾ ഓരോ ഘട്ടമാകുമ്പോൾ അത് പറഞ്ഞ് ഷെയർ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം അത് നിങ്ങളും ചെയ്യാം. ആസ് യൂഷ്വൽ നിങ്ങളൊരു മോമ അല്ലെങ്കിൽ നിങ്ങളൊരു പാരന്റ് ആയിരുന്നെങ്കിൽ, ഈ ഒരു പാരന്റ് ആണെങ്കിൽ ഈ ഒരു രീതി ഒന്ന് ചെയ്തു നോക്കൂ. മക്കൾക്കും അത് നല്ലതാണ് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. മക്കൾ വഴിതെറ്റി പോവാതിരിക്കാനൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു വേ ആണത്. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഹാപ്പി ടൈം തന്നെയായിരുന്നു ആ ഒരു ടൈം. ഡേയ്സ് എല്ലാം ഇങ്ങനെ ഹാപ്പി ആയിട്ടും എല്ലാ ടെസ്റ്റും ഡോക്ടറെ കാണാനൊക്കെ ആയിട്ട് പോയി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ചെറിയ പെയിൻ വന്നായിരുന്നു, കുട്ടി പെയിൻ വന്നിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയിൻ വരുമ്പോൾ പെട്ടെന്ന് ഡെലിവറി നടക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഭയങ്കര സന്തോഷിച്ചു. ഓ ഭാഗ്യം, ആദ്യത്തെ പോലെ ഒരു 8 hours നമ്മൾ പെയിൻ, ഫസ്റ്റ് ഡെലിവറി പോലെ ഒരു 8 hours പെയിൻ അനുഭവിച്ച് കിടക്കണ്ടല്ലോ, എല്ലാം പെട്ടെന്നല്ലേ നടക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ച് സന്തോഷിച്ച് നടന്നായിരുന്നു കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നല്ല കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഡേയ്സൊക്കെ ഇങ്ങനെ ആ ഡേയ്സ് ഇങ്ങനെ കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സങ്കടവും കൂടി ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡേറ്റ് ആയി കഴിഞ്ഞ് ആ ബേബി പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വയറ് താങ്ങി നടക്കുന്ന ഒരു അനുഭവം അല്ലെങ്കിൽ ആ ഒരു ഫീല് അതിനി ഉണ്ടാവില്ലല്ലോ, അതും കഴിഞ്ഞല്ലോ, അതും നമ്മൾ മിസ് ചെയ്യില്ലേ എന്ന് ആ ഒരു സന്തോഷം, ആ ഒരു സങ്കടവും ഉണ്ടായിരുന്നു. ബട്ട് ആ ഒരു നമ്മളെ കുഞ്ഞുമാവിനെ കാണാൻ ആ വയറിൽ ഉണ്ടായിരുന്നു, ആ കുഞ്ഞുമാവിനെ കാണാൻ അതിലേറെ സന്തോഷവും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും ഇനി ആ ഒരു ഡേയ്സൊന്നും നമുക്ക് റിഗ്രറ്റ് ചെയ്യാൻ, നമുക്ക് ആ ഡേയ്സൊന്നും കിട്ടില്ലല്ലോ എന്നുള്ളത് ഒരു കുഞ്ഞു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉള്ള ഗർഭിണികളെയൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഒരു ത്രില്ല. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. നിങ്ങളുണ്ടെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യട്ടെ, നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടായിട്ടുണ്ടോയെന്ന്. പിന്നെ അത് കാണുമ്പോൾ വിചാരിക്കും ഓ ഞാനും ഇങ്ങനെയൊക്കെ നടന്നിരുന്നല്ലോ, ഇപ്പം ഇങ്ങനെ ആയില്ലേ, ഇവരും ഇനിയിപ്പോൾ അത് അങ്ങനെയൊക്കെ അല്ലേ ഉണ്ടാവുക, ഇതൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളങ്ങനെ ചിന്തിക്കാറുണ്ടോ? നിങ്ങളങ്ങനെ ചിന്തിക്കാറുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയൂ കേട്ടോ. അങ്ങനെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾക്ക് ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നത് നവംബർ 27 ആയിരുന്നു കേട്ടോ. 29 നവംബർ 29 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. 27 ആയിരുന്നു നമുക്ക് ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 11th ഒക്കെ ആയപ്പോൾ ഭയങ്കര ടയർഡ്നെസ്സും ഭയങ്കര കുറച്ച് പെയിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അയ്യോ 27 സ്കാനിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു
എന്തായാലും കറക്റ്റ് ഡേറ്റ് ആവില്ല. അതിൻ്റെ രണ്ടാഴ്ച മുന്നേ, നമ്മൾ ഒരു രണ്ടാഴ്ച മുന്നേ ഡെലിവറി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹോസ്പിറ്റലിൽ ബാഗും കാര്യങ്ങളെല്ലാം പാക്കാക്കി ആക്കി സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ മമ്മിയുടെ പണിയിരുന്നത് മാതാശ്രീ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ നമ്മൾ വിചാരിച്ചു 27 ആവില്ല, രണ്ടാഴ്ച മുന്നേ അല്ലേ, അപ്പം എന്തായാലും ടയർഡ്നെസ് ഉണ്ടല്ലോ. 11 തീയതി ഒക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര പെയിനായിരുന്നു, അവിടെ വീട്ടിലായിരുന്നേ. അപ്പോൾ ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ടയർഡും വയ്യാതെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം ബുക്ക് ചെയ്തിട്ട് ഒരു 13 തീയതി ആകുമ്പോഴത്തേക്കും ഡോക്ടറൊക്കെ ബുക്ക് ചെയ്തിട്ട് പോയി കണ്ടു. അപ്പം പറഞ്ഞു ടൈം ആയിട്ടില്ല, ഒരു 17 തീയതി വന്നിട്ട് അഡ്മിറ്റ് ആയിക്കോളൂ കേട്ടോ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, സന്തോഷം. ഞാൻ 17 തീയതി ചെന്ന് അഡ്മിറ്റായി, ഡോക്ടർ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പം പറഞ്ഞു നമുക്ക് 18 തീയതി കാലം തന്നെ നോക്കാമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. അങ്ങനെ ഉള്ളിൽ ടെൻഷൻ ഉണ്ട് കേട്ടോ, അത് പിന്നെ പറയണ്ടല്ലോ. ടെൻഷൻ ഉണ്ട്, എന്ത് സംഭവിക്കുന്നറിയില്ല, എല്ലാം നല്ലപോലെ സംഭവിക്കട്ടെ എന്നുള്ള എന്താ മനോഹരമായ പ്രാർത്ഥനയുണ്ട് ഉള്ളിൽ. പിന്നെ ആ ഒരു നിമിഷം കയ്യിൽ എത്താറായി എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടിയിട്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ നടന്നു. പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ നമുക്ക് റൂം ബുക്ക് ചെയ്യണമായിരുന്നു. റൂം ബുക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയണ്ടായിരുന്നില്ല, അല്ലെ നമ്മൾ എപ്പോഴും ഹോസ്പിറ്റലിൽ പോകണതല്ലേ. റൂം ബുക്ക് ചെയ്ത് പോരായിരുന്നു, പക്ഷെ അത് നമുക്ക് അറിയണ്ടായിരുന്നില്ല. അതാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഭയങ്കര തിരക്ക്, ഭയങ്കര തിരക്ക് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. നമുക്ക് റൂമില്ല, റൂമില്ല, വാർഡും ഇല്ല, ഒന്നുമില്ല. പിന്നിട്ട് അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് നമുക്ക് വാർഡ് കിട്ടി. വാർഡ് കിട്ടിയതോ ബേബീസിന്റെ വാർഡ്, അതായത് കുട്ടികളുടെ വാർഡ്. കുട്ടികളുടെ വാർഡിന്റെ ഗതി പറയേണ്ട ആവശ്യമുണ്ടോ? ആ പിള്ളേരാണെങ്കിൽ ആകെ വാശി, പനി, ജലദോഷം, കുഞ്ഞു പിള്ളേരോട്ടിട്ട് വലിയ പിള്ളേർ വരെയുണ്ട്, ആകെ പനി ജലദോഷമൊക്കെ. അങ്ങനെ ഡോക്ടർ വൈകിട്ട് 17 തീയതി ഡോക്ടർ വൈകിട്ട് വന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെ പിള്ളേരെ വാടുന്ന അവരെന്നെ എന്തെങ്കിലും മാറ്റണം, പെട്ടെന്ന് റൂം കിട്ടുകയാണെങ്കിൽ അവരെന്നെ മാറ്റണം. നമ്മളെ ഡെലിവറി ഒക്കെ ആയിട്ട് വന്നതല്ലേ, നമുക്ക് റൂമും സൗകര്യമൊക്കെ വേണമല്ലോ, അപ്പം എന്തായാലും പെട്ടെന്ന് തന്നെ മാറ്റണം എന്ന് ഡോക്ടർ പറഞ്ഞിട്ടാണ്ടോ പോയേ 17 തീയതി വൈകിട്ട്. അപ്പോൾ നമ്മൾ അഡ്മിഷനൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇരുന്നു. അപ്പോൾ എന്തായാലും സിസ്റ്റർമാർ വന്ന് പറഞ്ഞു നമുക്ക് 17 തീയതി റൂം തരാൻ പറ്റില്ല, കാരണം റൂമൊന്നും ഒഴിവില്ല. പിന്നെ നമുക്ക് പിറ്റേ ദിവസം, അതായത് 18 തീയതി നമുക്ക് റൂം കാലം തന്നെ കൺഫേം ആയിട്ട് കിട്ടും. നമ്മൾ അവർ വെക്കേറ്റ് ചെയ്ത് പോകുന്ന രോഗികളുണ്ട്, അതായത് റൂമിൽ നിന്ന് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ റൂം തരാമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഞാനും അമ്മയും മാത്രമേ ഉണ്ടോ, മോളെ ഫാദറിൻ്റെ എന്താ പറയുക ഹസ്ബൻഡിൻ്റെ കൂടെ പറഞ്ഞയച്ചു. വാടില്ലല്ലേ, ബുദ്ധിമുട്ടല്ലേ, പിന്നെ അത്രയും ആൾ നിൽക്കാനും പാടില്ല, കോവിഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ അവളാണെങ്കിൽ ചെറുത്, പിന്നെ ഈ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമല്ലേ, അപ്പം അവളെ പിടിച്ച് നിർത്തണ്ടെന്ന് കരുതിയിട്ട് അവളിനെ പറഞ്ഞയക്കുകയും ചെയ്തു. പിന്നെ ഞാനും അമ്മയും ഉണ്ടായിരുന്നു. അമ്മയ്ക്കാണെങ്കിൽ ഒടുക്കത്തെ ടെൻഷൻ, ഷൂ ഞൊറ്റയ്ക്കായിട്ട് എന്ത് ചെയ്യൂടി, എന്ത് ചെയ്യും, എന്ത് ചെയ്യും എന്നുള്ള അമ്മയുടെ ഒടുക്കത്തെ ടെൻഷൻ. ഞാനാണെങ്കിൽ കൂളായിട്ട് സിമ്പിളായിട്ട് നടന്നു, എല്ലാം വഴിയെ നടക്കും, സമയമുണ്ട്, പേടിക്കണ്ടെന്നൊക്കെ. ഞാൻ അങ്ങോട്ട് സമാധാനപ്പെടുത്തിയിരുന്നു, എന്നെ തിരിച്ചാണ് സമാധാനപ്പെടുത്തേണ്ടത്, ഞാൻ തിരിച്ച് അമ്മേനെയാണ് സമാധാനപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു 12 ആകുമ്പോൾ കുട്ടികളുടെ വാർഡിലാണല്ലോ കിടന്നായിരുന്നത്. ഒരു 12:00 to 1:00 ആകുമ്പോഴത്തേക്ക് നമ്മുടെ കുട്ടികളുടെ ഡോക്ടർ പറഞ്ഞ ഇവിടെ അനിൽകുമാർ ഡോക്ടറാണ് ഉള്ളത്. അത് നമ്മളെ കാണിക്കുന്ന രമ ഡോക്ടർ ഹസ്ബൻഡാണ് അനിൽകുമാർ ഡോക്ടർ. ആള് കുട്ടികളുടെ ഡോക്ടറാണ്, നല്ല ഡോക്ടറായിട്ട് അടിപൊളി ഡോക്ടറാണ്. അപ്പോൾ ലേറ്റ് ആയിട്ടാണ് ആള് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുക, ആളുകൾ അത്രയും തിരക്കാണ്. അപ്പോൾ ആ ടോക്കൺ രാത്രി 11:00 to 12:00 ആണ് പിള്ളേരെ കാണിക്കാനൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഡോക്ടർ റൂമിലേക്ക് കൺസൾട്ട് ചെയ്യാൻ വരുമല്ലോ കുട്ടികളുടെ. അപ്പം കുട്ടികളുടെ വാർഡാണല്ലോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം അങ്ങനെ ഡോക്ടർ ഒരു 12:00 ആകുമ്പോൾ റൂം കിട്ടിയിട്ട് പറഞ്ഞു, സിസ്റ്റർ വന്ന് പറഞ്ഞു കുട്ടികളുടെ ഡോക്ടർ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ എനിക്കല്ലേ വിളിയായിരിക്കും, വിളിയിലിങ്ങനെ അടുപ്പിൻ്റെ താളം മാറി തുടങ്ങി കേട്ടോ. അപ്പം അല്ല, സമാധാനമായി, കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് ഡോക്ടർ വരികയാണെന്ന് പറഞ്ഞു, കൗൺസിലിങ്ങിന് വരികയാണെന്ന് പറഞ്ഞു, സമാധാനം. അപ്പം ഞാൻ പിന്നെ അവിടെ സമാധാനം ഇട്ട് കിടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഞാനിങ്ങനെ ഉറക്കം വരുന്നില്ല നൈറ്റിൽ. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ സ്വപ്നങ്ങൾ കണ്ടു കിടക്കായിരുന്നു, വിഷു നാളെ ഈ ടൈമിൽ എനിക്ക് ഈ ഒരു ബമ്പ്, അതായത് നമ്മുടെ ബേബി ബമ്പ് ഇല്ലാണ്ടാവുമല്ലേ, ഇനിയിപ്പോൾ അത് ആ ഒരു നിമിഷങ്ങളൊക്കെ നമ്മൾ ശരിക്കും സ്വപ്നമായി പോവല്ലേ. പിന്നെ തോന്നി നാളെ ഈ ടൈം ആകുമ്പോഴത്തേക്കും കുഞ്ഞുമാവ് എൻ്റെ കയ്യിൽ ഉണ്ടാവുമല്ലോ, കാണാൻ എങ്ങനെ ഇരിക്കുമോ, എന്നെ പോലെ ഇരിക്കുമോ, ആരെ പോലെ ഇരിക്കുമോ, ആരായിരിക്കുമോ, എന്തായിരിക്കുമോ, അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ഉറക്കം വരാതെ എടുക്കുമായിരുന്നു. അങ്ങനെ ഒരു 3:00 ആകുമ്പോൾ പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, അടുത്ത റൂം കൊട്ടണത് എനിക്കുള്ള ബെല്ലായിരിക്കും, എനിക്കുള്ള കോളായിരിക്കും എന്ന് ആലോചിച്ച് ഇങ്ങനെ കിടക്കുന്ന ടൈമിൽ 3:00 ആകുമ്പോഴത്തേക്കും പുലർച്ചെ 3:00 ആകുമ്പോഴത്തേക്കും പറഞ്ഞ് സുഷജ ഈ വാർഡിലാണോ, ആണെങ്കിൽ ലേബർ റൂമിലേക്ക് പെട്ടെന്ന് വരൂ കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ പുലർച്ചെ 3:00 ആകുമ്പോൾ ലേബർ റൂമിലേക്ക് വന്നിട്ട് അമ്മയാണെങ്കിൽ ഷെക്കട്ടോ ഇങ്ങനെ കേട്ട് ടെൻഷൻ അടിച്ച് ഇങ്ങനെ വിറച്ചടിഞ്ഞിട്ടാ അമ്മച്ചി. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ട് വേഗം വരാം,
നമ്മളടുത്ത് സിസ്റ്റർ പറഞ്ഞു വന്നിട്ട് നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് പോരാന്ന് പറഞ്ഞു. അപ്പൊ ആയിക്കോട്ടെ, സമാധാനമായി, ഞാൻ പോയിട്ട് വരാം, ടെൻഷൻ അടിക്കാതെ ഇരിക്കൂ പറഞ്ഞു. ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ പോയിട്ട് ഒരു 5 മണിയാകുമ്പോഴത്തേക്കും തിരിച്ചു വന്നു. ടൈമായോ, ഡെലിവറി ടൈമായോ എന്ന് ചെക്കപ്പും ചെയ്യാനും പ്രഷറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചായിരുന്നു. അപ്പം നമ്മളങ്ങനെ ചെന്നു. ടൈമായിട്ടുണ്ടായിരുന്നില്ല. ഒരു 5 മണിയാകുമ്പോഴത്തേക്കും 6 മണിയാകുമ്പോഴത്തേക്കും ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് പല്ലൊക്കെ തേച്ച് കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് ബാത്റൂമിലൊക്കെ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് ചെല്ലാൻ പറഞ്ഞു കേട്ടോ. അപ്പം നമ്മളതെല്ലാം കഴിഞ്ഞ് എൻ്റെ അമ്മച്ചി എൻ്റെ കുളിപ്പിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് അപ്പം എനിക്ക് തോന്നി ഇനിയിപ്പോൾ ഒരു 5-6 മണിയാകുമ്പോഴത്തേക്കും അങ്ങനെ സിസ്റ്റർ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വിട്ടു. അപ്പം നമ്മൾ തിരിച്ച് റൂമിലേക്ക് വന്നു. നമ്മൾ പല്ല് തേച്ച് കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. നമുക്ക് ഡ്രസ്സൊക്കെ തന്നിട്ടുണ്ട് ചേഞ്ച് ചെയ്യാം. അപ്പം അതൊക്കെ ഇട്ടിട്ടിരിക്കുകയായിരുന്നു. അപ്പം എനിക്ക് തോന്നി ഇനി ഒരു പക്ഷേ ലേബർ റൂമിൽ നിന്ന് തിരിച്ചു വരിക ബേബിനി ആയിട്ടായിരിക്കും. പുറത്തുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ അമ്മച്ചി ഒറ്റയ്ക്കാണ്, ടെൻഷൻ അടിച്ചിട്ട് മരമായി തണുത്ത് മരമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തോന്നി ഒന്ന് സമാധാനപ്പെടുത്തിയിട്ട് പോവാം. ഇനിയിപ്പോൾ തിരിച്ചു വരാ വൈകുന്നേരം എപ്പോഴാന്ന് അറിയില്ലല്ലോ, നമ്മുടെ ടൈം എപ്പോഴാന്ന് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു ഞാൻ പോവാണ്, അമ്മ ഇവിടെ തനിച്ചാണ്, മോൾ ഉണർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വരണം, എന്തായാലും പെട്ടെന്ന് തന്നെ വരണം, കാലത്ത് അമ്മ ഒറ്റയ്ക്കല്ലേ. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അനിയൻ വിളിച്ച് ചോദിച്ചപ്പോൾ അനിയൻ ലീവില്ല എന്നും പറഞ്ഞായിരുന്നു, വർക്കിന് പോകുമ്പോൾ ലീവില്ല എന്നും പറഞ്ഞായിരുന്നു. പിന്നെ വീട് ഇവിടെ അടുത്തായതുകൊണ്ട് കാലത്ത് എല്ലാവരും വരാമെന്നുള്ള രീതിയിലാണ് എല്ലാവരും പോയിട്ടും ഉണ്ടായിരുന്നത് കേട്ടോ. കാലത്ത് എല്ലാവരും വരാമെന്നുള്ള രീതിയിൽ എല്ലാവരും വീട്ടിലേക്കും പോയി. അപ്പോൾ കുഴപ്പമില്ലല്ലോ, നൈറ്റിൽ എന്തായാലും ഉണ്ടാവില്ല എന്നും പറഞ്ഞു ഡോക്ടർ. കാലത്ത് തന്നെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് പോയത്. നമുക്ക് പിന്നെ ധൈര്യമായിട്ട് ഇരിക്കാമല്ലോ എന്നും വെച്ച് എല്ലാവരും പോന്നു. അങ്ങനെ പിന്നെ വിളിച്ച സമാധാനമൊക്കെ ആയിട്ട് 6 മണിയാകുമ്പോൾ ഞാൻ വീണ്ടും ലൈബ്രറി റൂമിൽ കയറി. പിന്നെ അവിടെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ വന്നിട്ട് 2 പേരും കൂടെ ഉണ്ടായിരുന്നു. അവരെല്ലാം നോർമൽ ഡെലിവറി തന്നെയായിട്ട് എല്ലാവർക്കും, അവരെല്ലാം ഡെലിവറിയൊക്കെ കഴിഞ്ഞ് പോയി. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, പിന്നെ അവിടെ അവർ ഡോക്ടർ വരുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞു, എന്താ ഡോക്ടറിൻ്റെ ഷോൾഡറിൽ തട്ടിയിട്ട് പറഞ്ഞു, ഡോണ്ട് വേറി, പേടിക്കൊന്നും വേണ്ട, എല്ലാം അതിൻ്റെതായ ടൈമിൽ നടക്കും. ഒരു 12 മണി, ഒരു 2 മണിയുടെയൊക്കെ ഉള്ളിൽ പ്രസവം ഡെലിവറി ഉണ്ടായിരിക്കും. അതുകൊണ്ട് ടെൻഷനൊന്നും അടിക്കേണ്ട, ഒരുപാട് ഒച്ച എടുത്തിട്ട് അലറി വിളിക്കൊന്നും വേണ്ട, നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കൂ, കൂളായിട്ട് ഇരിക്കൂ കേട്ടോ. വെറുതെ എന്താ പറയുക, ഒരുപാട് ടെൻഷൻ ആവിയിട്ട് പ്രഷറും ഷുഗറും ഒന്നും കൂട്ടിയിട്ട് ബുദ്ധിമുട്ട് ആവണ്ട, കൂളായിട്ട് തന്നെ ഇരിക്കൂ കേട്ടോ എന്ന് പറഞ്ഞു. ഡോക്ടറുടെ അഡ്വൈസ് തന്നെ നമുക്ക് ആ ടൈമിൽ ഭയങ്കര ഒരു ആശ്വാസമാണ്. പിന്നെ നമ്മൾ ആ സിസ്റ്റർമാർ, അവിടുത്തെ സിസ്റ്റേഴ്സൊക്കെ നമ്മൾ അറിയണ ആളുകൾ തന്നെ ആയതുകൊണ്ട് സ്പെഷ്യൽ കെയറിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു ആശ്വാസമാണ് നമുക്ക്, റീസെന്റ് ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ കിടക്കാനെ, ഞാൻ ചെന്നിട്ട് ശേഷം ലേബർ റൂമിലേക്ക് വന്ന ആളുകളൊക്കെ ഡെലിവറി കഴിഞ്ഞിട്ട് പോയി. 2 പേരേ ഉണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാം ഡെലിവറി കഴിഞ്ഞ് ചെന്നപ്പോൾ ഞാൻ പുറത്തുള്ള എൻ്റെ അമ്മയുടെ മെൻറ്റാലിറ്റിയൊക്കെ ആലോചിച്ചു. ഇവിടെ എന്താ വരാത്തെ, എൻ്റെ മോൾ മാത്രം എന്താ ആവാത്തെ, വരാത്തെ, എല്ലാവരും വന്നല്ലോ. ആ ഒരു ഇത് ഞാനിങ്ങനെ വിചാരിച്ചു. ദൈവമേ, സിസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ സുഷജ ഇയാൾ മാത്രം ഇങ്ങനെ കിടക്കണേ, എല്ലാവരും പോയല്ലോ, പോകണ്ടേ ഇയാൾക്ക് റൂമിലേക്ക് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോണം. അങ്ങനെ എല്ലാവരും പോയ മാത്രല്ല, എല്ലാവർക്കും ഓരോ ബോട്ടിൽ എന്താ ഗ്ലൂക്കോസ് ആണ് കയറ്റിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആ ടൈം ആകുമ്പോഴത്തേക്കും ഫുൾ ടയേർഡായിട്ടോ, ഫുള്ള് ടയേർഡായിട്ട് എനിക്ക് 2 ബോട്ടിലും ഗ്ലൂക്കോസ് ഒക്കെ കയറ്റിയിട്ടാണ് നമ്മളൊന്ന് ആക്റ്റീവ് ആയത്, സത്യം പറഞ്ഞാൽ. അങ്ങനെ ആ ഒരു ഇപ്പൊ എന്താ ഒരു 12 മണിയാകുമ്പോഴത്തേക്ക് ആ ഒരു ഹാപ്പി ന്യൂസ് അല്ലെങ്കിൽ ആ ഒരു അടിപൊളി മൂവ്മെന്റ്, ആ ഒരു ബേബിനെ കാണുന്ന ആ ഒരു ബിഗ് മൂവ്മെന്റ്, സ്പെഷ്യൽ മൂവ്മെന്റ് നമ്മളെ കയ്യിൽ വന്നിരിക്കുകയാണ്. വന്നിരിക്കുകയാണ് മക്കളെ, വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതോടുകൂടി എല്ലാം പെയിനും തീർന്നു. ആ ഒരു ടൈമോടുകൂടി നമ്മളിങ്ങനെ ക്ലോക്ക് നോക്കി കിടക്കായിരുന്നു അതുവരെ. ഷൂ ടൈമായിട്ടില്ലല്ലോ, എന്താവാത്തെ. ക്ലോക്കും നോക്കുന്നുണ്ട്, പെയിനും വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഡേ, ആ ഒരു ടൈം കഴിഞ്ഞു. ആ ഒരു ടൈം, ആ ഒരു ബേബിനെ കണ്ടപ്പോൾ തന്നെ എല്ലാം മാറി, എല്ലാം പെയിനും പോയി. നമ്മൾ ഹാപ്പി, നമ്മൾ ഒരുപാട് സന്തോഷത്തിലായി. പിന്നെ നമുക്ക് പിന്നീടുണ്ടായ കാര്യങ്ങളൊക്കെ വെറും സ്വപ്നങ്ങളായിപ്പോയി. ഈ ക്ലോക്കിൽ സൂചി ഇങ്ങനെ മായങ്ങൊണ്ട് പിടിക്കുന്നില്ല, അതുപോലെ സ്വപ്നങ്ങളായിപ്പോയി. ഒരുപാട് ഹാപ്പി മൂമെൻറ്റ് ആയല്ലോ. അപ്പോൾ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, എല്ലാം കഴിഞ്ഞില്ലേ, ഹാപ്പി ആയില്ലേ, നിനക്ക് ബോയി ആണ് കേട്ടോ, മൂത്ത കുട്ടി എന്താ മോളാണ് പറഞ്ഞു. അപ്പം നിൻ്റെ മോനാണ് കേട്ടോ, ഡോണ്ട് വേറി, പേടിക്കുന്നു വേണ്ട, എല്ലാം കഴിഞ്ഞില്ലേ, ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പേഷ്യൻസിനെ കാണാൻ പോയി കേട്ടോ. നമ്മൾ പിന്നെ മറ്റു കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഒരു 2 മണിയാകുമ്പോഴത്തേക്കും നമ്മളതിനെ റൂമിൽ കിട്ടും.
അങ്ങനെ നമ്മള് ഭയങ്കര ഹാപ്പിയായി. കുറച്ച് ടയർഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര ഹാപ്പിയായി. പ്രാർത്ഥനയുടെ ഹാപ്പി പറയാൻ വേണ്ട. പ്രാർത്ഥനയ്ക്ക് ഇപ്പൊ തന്നെ കളിക്കാൻ വരുമോ, ഇടുക്കട്ടെ ഇതൊക്കെയായിരുന്നു പ്രാർത്ഥന ചോദിച്ചായിരുന്നത്. എൻ്റെ നിധിയാണ്, എനിക്ക് കാത്തിരുന്ന് കിട്ടിയ എൻ്റെ നിധിയാണ്, ഇതൊക്കെയാണ് അവള് പറഞ്ഞിരുന്നത്. എനിക്ക് എന്തായാലും അവർ തമ്മിൽ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഇങ്ങനെ അങ്ങനെയാണ് നമ്മുടെ ഡെലിവറി സ്റ്റോറി. ഇതാണ് എൻ്റെ ഡെലിവറി സ്റ്റോറി. മധുരമായ ആ ഒരു നിമിഷങ്ങൾ, അല്ലെങ്കിൽ ആ മധുരമായ കുറച്ച് മാസങ്ങൾ, ഭയങ്കര സന്തോഷമായിട്ടുള്ള കുറച്ച് മൊമെൻസ്, കുറച്ച് മെമ്മറീസ്, എല്ലാ അമ്മമാരും അനുഭവിക്കുന്ന പോലെ തന്നെ ഞാനും നോർമലായിട്ട് തന്നെ ആ ഒരു സ്വപ്നങ്ങളെല്ലാം ആ മൊമെൻസ് എല്ലാം കൊണ്ട് നടന്നിരുന്നു. എന്തായാലും ഒരുപാട് ഹാപ്പി ടൈമായിരുന്നു ആ ടൈം. ഇപ്പോഴും ആ ടൈമിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മോന് കുഞ്ഞു ന്യൂ ബോണിനെ ഇങ്ങനെ തലയിലിച്ചിട്ടും ഒക്കെ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. സ്പെഷ്യൽ മൊമെൻസ് അല്ലേ. അങ്ങനെ പിന്നെ എന്താ, അപ്പം എല്ലാവർക്കും വേണ്ടി കുട്ടി സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെന്ന് വിചാരിക്കുന്നു. ഇതിന് ഇതൊരു യൂസ്ഫുൾ ആയിട്ടൊന്നല്ല, എനിക്ക് അത് ഷെയർ ചെയ്യാൻ തോന്നി. പേഴ്സണലായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു അനുഭവം നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് എഴുതിയിട്ടാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ എടുത്തത് കേട്ടോ. കുഞ്ഞു വീഡിയോ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്താ, ഇനി കൂടുതൽ രസകരമായ വീഡിയോസും തുടർന്നുള്ള അടിപൊളി കിഡ്ലൈൻ വീഡിയോസുമായിട്ട് വീണ്ടും കാണും. വെരി സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ ബൈ.